Hi friends, ellavarkkum namaskaram. Innu oru cooking video alla, njangal oru ambalathil povunnathinte korachu drishyangalanu innathe videoyil ulpeduthirikkunnathu. Njangalude Thiruvananthapuram ninnum Kolla Chavara Kattil Mekkathil Devi Kshetrathil povunnathinte korachu drishyangalanu. Nammal ippo highway koodiyanu povunnathu. Thiruvananthapuram ninnu pokkondirikkunna kaazhchakalanu. Ibide nammal ippo ഹൈവേയില് എന്താ പുതുതായിട്ട് തിരുവനന്തപുരത്ത് വരുന്ന ലുല്ലു മോളിൻ്റെ പണി നടക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് പുതിയ തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന ലുല്ലു മോള്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആക്കുളം പാലമാണ്. ആക്കുളം പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് ഇറങ്ങി താഴേക്ക് വന്ന് കുറച്ച് ദൂരം പോകുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് MGM സ്കൂളൊക്കെ വരുന്നത്. ഇത് ടെക്നോ പാർക്കിൻ്റെ സമീപ ദൃശ്യങ്ങളാണ് ഇപ്പോഴുള്ളത്. ഇവിടെയാണ് നമ്മൾ കഴക്കൂട്ടത്തിൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് പണി നഴിപ്പിക്കുന്ന പാലത്തിൻ്റെ ആ ഭാഗമൊക്കെയാണ്. കൊല്ലം ചവറ ശങ്കരമംഗലം എന്ന സ്ഥലത്താണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം നിൽക്കുന്നത്. നമ്മൾ ലോക്ക്ഡൗണിന് മുമ്പ് മിക്കവാറും നമ്മൾ പോകുമായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നത്. ഒരു 5-6 വർഷത്തിന് ഇപ്പുറമാണ് ഈ അമ്പലം വളരെ പ്രസിദ്ധമായത്. പല സ്ഥലത്തു നിന്ന് ഒത്തിരി ആൾക്കാരാണ് ഈ അമ്പലത്തിൽ ദർശനത്തിനായി എത്തുന്നത്. ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് അമ്പലത്തിൽ പോയത്. ഇവിടെ തിരുവനന്തപുരത്തും തിരിച്ചപ്പോൾ തന്നെ ഏകദേശം 4:30 ആയി. നമ്മൾ അങ്ങ് അമ്പലത്തിൽ എത്തിയപ്പം സന്ധ്യയോടടുത്തു. ആറ്റിങ്ങലൊക്കെ ആയിട്ടുള്ള ആറ്റിങ്ങൽ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കൊട്ടിയം, കൊല്ലം അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ പാരിപ്പള്ളി ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ഇനി കൊട്ടിയം, നേരെ കൊട്ടിയം, കൊട്ടിയത്ത് നിന്ന് കൊല്ലം, ചവറ അങ്ങനെയാണ് നമ്മൾ പോയത്. ഏകദേശം സന്ധ്യയോടടുത്തതുകൊണ്ട് തന്നെ സന്ധ്യ മയങ്ങുന്നൊരു സമയമായിരുന്നു. ഇത് ഹൈവേയിൽ നിന്ന് നമ്മൾ അമ്പലത്തിലേക്കുള്ള ബൈ റൂട്ടിലേക്ക് കയറി. ഇവിടെ നിന്നാണ് അമ്പലത്തിലേക്ക് അടുത്തെത്താറായിട്ടുണ്ട്. അമ്പലത്തിനകത്തുള്ള അകത്തേക്ക് പോകുന്ന വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം നല്ല സന്ധ്യയാകാറായി. ഇവിടെ നിന്നും നമുക്ക് ഒരു കടത്ത് കടന്ന് അക്കരെ എത്തുമ്പോഴാണ് അമ്പലം ഉള്ളത്. ഈ കടത്തെന്ന് പറയുന്നത് ഒരു ജങ്കാറിൽ കൂടിയാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നത്. ഒരു വളരെ കുറച്ച് സമയം മതി, ഒരു 5 മിനിറ്റ് പോലും വേണ്ട അപ്പുറത്തെത്താൻ വേണ്ടിയിട്ട്. അത്ര ദൂരമേ ഉള്ളൂ ആ ജങ്കാറിൽ പോകാൻ. ജങ്കാറിൽ പോകുന്നതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുലുങ്ങയോ ആടുകയോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും അതിൽ കയറി നിന്നാൽ മതി. ജസ്റ്റ് ഒന്ന് നിൽക്കുക, അങ്ങ് അപ്പുറത്തെത്തുക. അത്ര ദൂരമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മൾ രാത്രി ആകാറായതുകൊണ്ട് ഒത്തിരിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി ഒരു അവസരത്തിൽ പോകുമ്പോൾ നന്നായിട്ട് വീഡിയോ എടുത്തിടാം. ഏകദേശം അമ്പലം അടുക്കാറായി. ഒത്തിരി ആൾക്കാർക്ക് അറിയാവുന്ന അമ്പലമാണ്. ഒത്തിരി പേര് പോയിട്ടുള്ളതാണ്. നമ്മൾ പോയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. അമ്പലം എത്താറായി. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ജങ്കാറ് കയറിയാണ് അപ്പുറത്തെത്തുന്നത്. അപ്പുറത്തെത്തി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നടന്നാലാണ് അമ്പലത്തിലെത്താൻ പറ്റുന്നത്. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെയാണ് നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഈ ജങ്കാറ് കയറിയാണ് അപ്പുറം പോകാനുള്ളത്. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു
ജംഗാർ റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ വളരെ ധൃതി പിടിച്ചാണ് അതിൽ ഓടിക്കേറിയാണ് പോയത്. ഇതാണ് ജംഗാർ എന്ന് പറയുന്നത്. ഇതിനകത്ത് കയറി നിന്ന് കണ്ട അത് ആട് പുല്ലുങ്ങ ഒന്നും ചെയ്യില്ല, ആർക്ക് വേണമെങ്കിലും അതിൽ കയറി നിൽക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിൽ ഒരേ സമയം ഒരു 100-300 ആൾക്കാർക്ക് ഒരുമിച്ച് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ജംഗാർ എന്ന് പറയുന്നത് ഇതാണ്. ഒത്തിരി പേർക്ക് ഒരേ സമയത്ത് നിൽക്കാൻ പറ്റും കണ്ടോ. ഈ ഈ ഒരു കായലപ്പുറം എത്തുമ്പോൾ നമ്മൾ അക്കരെ എത്തിക്കഴിയും. ഇതാണ് ഇതിൻ്റെ ഫുള്ള്. ഇത് സന്ധ്യയായതുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ അത്ര ക്ലിയർ ഒന്നും അല്ല. ഈ ഒരു ദൂരമേ ഉള്ളൂ ഇതപ്പുറത്തെത്താൻ കണ്ടോ. 5 മിനിറ്റ് ഒന്നും വേണ്ട, അത്ര പെട്ടെന്ന് നമുക്ക് അപ്പുറത്തെത്താം. ഈ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇറങ്ങേണ്ടുന്ന സ്ഥലമാകും. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കുറച്ച് ദൂരം നമുക്ക് നടന്ന് വേണം അമ്പലത്തിലെത്തി ദേവിയെ തൊഴാനുള്ളത്. കണ്ടോ, ഇതാണ് ജംഗാറിൻ്റെ ഫുള്ള് ഈ കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന് അവിടെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണിത്. അവിടെ ചട്ടി, ഭരണി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മളും അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോഴേക്കും അടുത്ത അക്കരെ തിരിച്ച് വരാനുള്ള സമയമായി. അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ ഇതാണ് ഒരു ചെറിയ കാഴ്ച. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.